നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ശരീരത്തെ മനോഹരമാക്കുന്നതിന്, സ്നേഹിക്കുന്നതിന് ഉള്ള ഒരു അഫർമേഷൻസും അതിൻ്റെ ഒരു ധ്യാനവുമാണ്. നമ്മളുടെ ശരീരം സുന്ദരവും അതുപോലെ തന്നെ ആരോഗ്യമുള്ളതും ആയിരിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും വിജയകരമായി മുന്നോട്ട് നയിക്കുന്നതിന് അനിവാര്യമാണ്. അപ്പോൾ ബോഡി ഷെയ്മിങ് പലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിനെയും മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നതിനെയും തടയപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവന്ന് ചില അഫർമേഷൻസ് ദൃഢപ്പെടുത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ നമുക്ക് ആ ഇതിൽ നിന്ന്, തോന്നലുകളിൽ നിന്ന് വിമലീകരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും അനുഗ്രഹീതരാണ്. അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യവും ആരോഗ്യവും പ്രപഞ്ചം തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അനാവശ്യമായി നെഗറ്റീവായിട്ടുള്ള അഡിക്റ്റീവ് തിങ്കിങ്ങിലാണ് ഞാൻ വളരെ മോശം പ്രകൃതമുള്ള ആളാണ് എന്നുള്ള തോന്നലിലേക്ക് മാറുന്നു. പക്ഷെ അങ്ങനെയല്ല. അതിനെ നമുക്ക്, അങ്ങനെയുള്ള തോന്നലുകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ധ്യാന പരിശീലനത്തിലൂടെ. അപ്പോൾ ധ്യാന പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ റേഖയുടെ ആ ഒരു സ്രോതസ്, ചാലക സ്രോതസ്, അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ മോർ ബ്യൂട്ടിഫുള്ളാകും, മനോഹരമാകും. ആദ്യമായിട്ട് ഒരു അഫർമേഷൻസ് എന്താണ്, നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം കേപ്പബിൾ ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ ഓൾ ദാറ്റ് ഐ ഡു. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ചെയ്യാനുള്ള കഴിവുമുണ്ട്, എനിക്കതിനുള്ള ആത്മവിശ്വാസമുണ്ട്, ഞാനത് ചെയ്തിരിക്കും എന്നുള്ള ഒരു അഫർമേഷൻസാണ് വയ്ക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട്, ഐ ട്രസ്റ്റ് മൈസെൽഫ് ആൻഡ് മൈ എബിലിറ്റീസ്. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. മൂന്നാമത്തേത്, ഐ ആം സ്ട്രോങ് ആൻഡ് റെസീലൻസ്. നാലാമതായിട്ട്, ഐ ചൂസ് ടു ഫോക്കസ് ഓൺ ദി പോസിറ്റീവ്. ഞാനെപ്പോഴും നന്മയുടെ വശങ്ങളിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. അഞ്ചാമതായിട്ട്, ഐ ആം വർത്തി ഓഫ് ലവ്, കെയർ ആൻഡ് റെസ്പെക്റ്റ്. ഞാൻ സ്നേഹത്തെ വിലമതിക്കുന്നു, ഞാൻ അതിനെ സൂക്ഷിക്കുന്നു, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു എന്ന് സങ്കല്പിക്കുക. സെൽഫ് ലവ്, നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുന്നതിന്, ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈ സെൽഫ് എക്സാക്ട്ലി ആസ് ഐ ആം. ഞാൻ എന്താണോ അതിനെ ഞാൻ സ്നേഹിക്കുന്നു. ഐ ആം ബ്യൂട്ടിഫുൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്. ഞാൻ അകത്തും പുറത്തും ഞാൻ സുന്ദരമാണ്. ഐ ആം ഡിസേർവിങ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ജോയ്. ഞാൻ വിതരണം ചെയ്യുന്നു, വിളമ്പുന്നു, അതായത് ഡിസേർവ് സെർവ് ചെയ്യുന്നു മറ്റുള്ളവരിലേക്ക് ഹാപ്പിനെസ് ആൻഡ് ജോയ്, സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും ഞാൻ പെർവേഡ് ചെയ്യുന്നു. ഐ സെലിബ്രേറ്റ് മൈ യൂണിക്നെസ്, അതായത് ഏകതാബോധത്തിലേക്ക് ഞാൻ ഇതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു, ഞാൻ അതിനെ അതിൽ ജോയിൻ ചെയ്യുന്നു. ഐ ആം കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ടുവേർഡ്സ് മൈ സെൽഫ്. ഞാൻ എന്നോടും മറ്റുള്ളവരോടും അനുതാപമുള്ളവനായിരിക്കും, അനുതാപമുള്ളവളായിരിക്കുമെന്ന് നാം അഫർമേറ്റ് ചെയ്യുക. അതുപോലെ, ഐ ആം ഡ്രൈവൺ ആൻഡ് മോട്ടിവേറ്റഡ് ടു അച്ചീവ് മൈ ഗോൾസ്. ഞാൻ ഒരു വെഹിക്കിളാണ്, ഞാനതിനെ നല്ല രീതിയിൽ നയിക്കും, എനിക്ക് ആ പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തപ്പെടാൻ സാധിക്കുമെന്ന്
അഫർമേറ്റ് ചെയ്യുക. ഐ ടേക്ക് കൺസിസ്റ്റൻ്റ് ആക്ഷൻസ് ടുവേഡ്സ് മൈ ഡ്രീംസ്. എനിക്ക് സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളോടൊത്ത് ഞാൻ പ്രയാണം ചെയ്യും. ഐ ട്രൈ ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് സെലിബ്രേറ്റ് പ്രോഗ്രസ്. ഐ ആം വർത്തി ഓഫ് സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഐ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കമ്മിറ്റഡ് ടു മൈ വിഷൻ. അതായത് എനിക്കൊരു എൻ്റെ റിസൾട്ടുണ്ട്, അതായത് എനിക്കൊരു അജണ്ടയുണ്ട്. ഐ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കമ്മിറ്റഡ് ടു മൈ വിഷൻ. നമുക്കൊരു എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്യുന്നു എന്ന് നാം അഫർമേറ്റ് ചെയ്യുക. ഇന്നർ പീസ്, ഉള്ളിലുള്ള സമാധാനത്തിന് വേണ്ടിയിട്ട്. ഐ ആം കാം ആൻഡ് സെൻറ്റേർഡ് ഇൻ ദ പ്രസൻറ്റ് മോമെൻറ്റ്. അതായത് പോയിൻ്റ് ഓഫ് ദി പവർ ഇൻ ദി പ്രസൻറ്റ് മോമെൻ്റ് എന്നാണ്. ശക്തി ഇപ്പോഴാണ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ആഹൂതികളില്ല. ഞാനിപ്പോൾ ഈ വർത്തമാനകാല നിമിഷത്തിൻ്റെ ഊഷ്മളതയിലാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഐ ട്രസ്റ്റ് ദാറ്റ് എവരിത്തിങ് വിൽ വർക്ക് ഔട്ട് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്. എനിക്ക് വിശ്വാസമുണ്ട് എല്ലാത്തിലും എനിക്ക് ഏറ്റവും പീക്ക് ലെവലിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്ന്, കഴിവുണ്ടെന്ന് വിശ്വസിക്കുക, തീരുമാനമെടുക്കുക. ഐ റിലീസ് വറി ആൻഡ് എംബ്രേസ് സെറിനിറ്റി. എൻ്റെ ദുഃഖങ്ങളെല്ലാത്തിനെയും ഞാൻ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഞാൻ എംബ്രേസ് ചെയ്യുന്നു എൻ്റെ ആ സുന്ദരമായിട്ടുള്ള വസന്തത്തെ. ഞാൻ ഇതാ എന്നിലേക്ക് തന്നെ ചേർത്ത് നിർത്തുന്നു എന്ന് അഫർമേറ്റ് ചെയ്യുക. ഐ ആം കണക്റ്റഡ് ടു മൈ ഇന്നർ വിസ്ഡം. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഇന്നർ ബ്ലിസ്, ആ കോസ്മിക് ബ്ലിസ്സിലേക്ക് ഞാൻ കണക്റ്റഡ് ആകുന്നു. ഐ ചൂസ് എ പീസ് ആൻഡ് ഹാർമണി ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ തിരഞ്ഞെടുക്കുന്നു എൻ്റെ ജീവിതത്തിൽ, അതായത് ഈ ഹാർമണി ഇക്വിലിബ്രിയം എല്ലാ രീതിയിലും ഞാൻ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അഫർമേഷൻസ് എല്ലാം നമ്മൾ എഫക്റ്റീവാണ്. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ധ്യാനത്തിലേക്ക് റെയ്ക്കി ഇൻവോക്ക് ചെയ്തിട്ട് നിൽക്കുന്നു. നിൽക്കുന്ന സമയത്ത് ഇതൊരു സ്വകാര്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണ്. ഒരു മുഴുനീള കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ ന്യൂഡായിട്ട് നഗ്നയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ചട്ടക്കൂട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോസിറ്റീവ് ചിന്തകൾ അയക്കുക, പ്രൊവൈഡ് ചെയ്യുക. അതായത് നിങ്ങളെ ഒരു മുഴുനീള കണ്ണാടിയിൽ, ഫുൾ സൈസ് മിററിൽ നിങ്ങളെ നിങ്ങളുടെ രൂപത്തെ ന്യൂഡ് പിക്കായിട്ട് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം, ഒന്നല്ലെങ്കിൽ കണ്ണാടി വെച്ചിട്ട് നോക്കിയിട്ട് കാണുക, ഇല്ലെങ്കിൽ സങ്കല്പത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കണ്ണാടി ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് അതിൽ നിങ്ങളുടെ ന്യൂഡ് പിക്ക് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതിലേക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോസിറ്റീവായിട്ടുള്ള ഇമ്പൾസസിനെ, തോട്ട് പാറ്റേൺസിനെ മൂവ് ചെയ്യിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും, അതായത് നിങ്ങളുടെ ശരീരത്തെ ഇക്കാലം അത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും, നിങ്ങളുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും, നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും സൗന്ദര്യം തിരയുക, അതായത് ബ്യൂട്ടി തിരഞ്ഞ് കണ്ടെത്തുക. ഏതേത് ഭാഗങ്ങളിലാണ് ഞാൻ മനോഹാരിത ഉള്ളത് എന്ന് സ്വമേധയാ കണ്ടെത്താനായിട്ടൊരു ഓട്ടപ്രദക്ഷിണം നമ്മളുടെ ഹെഡ് ടു ടോ സെൻറ്റർ ബോഡിയിൽ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളുടെ ശരീരം വർഷങ്ങളായി നിങ്ങളെ സേവിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചെവിക്ക് വളരെ ന്യൂനതയായിട്ട് നിങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നെങ്കിലും, പക്ഷേ ഈ കണ്ട കാലം അത്രയും നിങ്ങളുടെ ചെവി നിങ്ങൾക്ക് ഈ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുറമേ നിന്നുള്ള എല്ലാ ശബ്ദങ്ങളെയും നിങ്ങളുടെ ചെവിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത്. അതുണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കണ്ട കാലം അത്രയും നല്ല വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ, കർണപുടങ്ങളിൽ വന്നു ചേരാനുള്ള അവസരമുണ്ടായത്. ചെവിയില്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചെവിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ ചെവിയെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ സേവനത്തിന് നന്ദി, അതിന് നന്ദി പറയുക. അപ്പോൾ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച്, സെൻറ്റ് ബൈ സെൻറ്റ് ഓരോ അവയവങ്ങളോടും നമ്മൾ നന്ദി പറയുന്നു. അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ് പിന്തുടരുതെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ബോധപൂർവമോ അതോ അബോധതലത്തിലോ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഈ കണ്ട കാലം അത്രയും പിന്തുടർന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അതിനോട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക്
സുന്ദരവും കട്ടിയുള്ളതും തിളങ്ങുന്നതുമായ മുടിയുണ്ട്, അതായത് സുന്ദരമായ മുടിയുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുക എന്നിട്ടും എന്ന് സ്വയം പറഞ്ഞേക്കാം. എന്നിട്ട് നിങ്ങളുടെ മുടിയിലേക്ക് കണ്ണാടിയിൽ നോക്കുക, അതിനുശേഷം നിങ്ങളുടെ മുടിയുടെ രൂപം, അതിൻ്റെ നീളം, അതിൻ്റെ നിറം, അതെല്ലാം നിങ്ങൾ കണ്ണാടിയിൽ കാണുക, അതിൻ്റെ സൗന്ദര്യവും തിളക്കവും കാണുക. അത് നിങ്ങൾക്കിഷ്ടമുള്ളത്ര തിളങ്ങുകയും ചെയ്യുന്നില്ലെങ്കിലും അത് കാണുകയും നിങ്ങൾ സ്വയം അഭിനന്ദിക്കുകയും ചെയ്യുക. ഞാൻ സ്നേഹിക്കുന്നില്ലെങ്കിലും നീ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് തികഞ്ഞ ശരീരം ആക്കി തീർക്കണമെന്ന് പറയുക. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ആ രൂപഭംഗിക്കുള്ള മുതൽക്കൂട്ട് നിങ്ങളുടെ ഹെയറായിരുന്നു, ആ ഇരുണ്ട് ഇടതിങ്ങിയത്താൽ മുടിയായിരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ കാണുന്ന രീതി നിങ്ങൾക്ക് മനോഹര